നിനക്കെപ്പോഴെങ്കിലും മാസ്ക് ധരിക്കാതെ നടക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി സാധാരണക്കാർ അനുഭവിക്കുന്ന വിഷമം കണ്ട് കൊറോണ എന്ന മഹാമാരിയെ കഴുത്ത് ഞെരിച്ച് ഞെരിച്ച് കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടെന്നല്ല. കഴിഞ്ഞ 2 വർഷമായി കൊറോണ വരില്ല എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ബിവറേജിൽ പോയി സാധനം വാങ്ങി അടിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. എന്നിട്ടിപ്പോൾ കൊറോണയും വന്നു, എൻ്റെ ലിവറും പോയി. കൊറോണ വന്നാൽ 14 ദിവസം ക്വാറന്റൈനിലിരുന്നാൽ മാറും, പക്ഷെ ലിവർ സിറോസിസ് വന്നാൽ 35 ലക്ഷം രൂപയാണ് ലിവർ മാറ്റിവെക്കുന്നതിന്. അതിനാര് സമാധാനം പറയുമ്പല്ല. നീ പറവില്ല. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്നറിയില്ലേ? ഇതിലും ഭേദം കൊറോണ വരുന്നതായിരുന്നു. എനിക്കൊരു തലവേദന ഉണ്ടെന്നൊരു സംശയം. എനിക്കൊരു തൊണ്ടവേദനയും. എനിക്ക് രുചിയില്ല. ഈ വീട്ടിലേക്ക് കൊറോണ ആദ്യമായി കൊണ്ടുവന്നവൻ ദാ വരുന്നു. നിനക്കിപ്പോ സമാധാനമായില്ലേ പ്രഭു? കൊറോണ കൊണ്ടുവന്നവൻ വന്നിരിക്കുന്നു. പ്രഭു, അങ്ങ് ഇന്നാണ് വാക്സിൻ എടുത്തത്. വാക്സിൻ എടുത്ത് അന്ന് തന്നെ സ്മോൾ അടിച്ചത് ശരിയായില്ല. വാക്സിൻ എടുത്താൽ 1 ആഴ്ചക്ക് കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? നിർത്ത്! നീ എവിടെയോ തെണ്ടി നടന്ന് നോക്കാതെ കിട്ടിയ കൊറോണ ഒടുവിൽ എനിക്ക് കിട്ടി, എൻ്റെ മോന് കിട്ടി, ഇപ്പോൾ ഇവിടെയുള്ള പ്രജകൾക്കും കിട്ടാൻ പോകുന്നു. ഇതെന്ന് തീരും? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരും അതോടൊപ്പം കലാകാരന്മാരുമാണ് വിഷമം അനുഭവിക്കുന്നത്. നീ ചൈനക്കാരോട് ചെന്ന് പറ, നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വിട്ട കൊറോണയെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പൊരുതി നാട്ടിൽ നിന്ന് മോടിക്കുമെന്ന് നീ കണ്ടോ? ഞങ്ങൾ ശക്തരാണ്, അതിജീവിക്കും ഞങ്ങൾ. മാസ്ക് ഇല്ലാത്തൊരു ലോകം, അതാണ് ഞങ്ങളുടെ സ്വപ്നം. അത് ഞങ്ങൾ നടത്തിയിരിക്കും.